ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് നമുക്കിന്ന്. അപ്പോൾ ദാ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്വീറ്റ്. ഇത് കാണുമ്പോൾ ഹലുവ പോലെയൊക്കെ തോന്നും. ഇത് ഹലുവയല്ല, ഇതൊരു കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് നമ്മൾ ഫസ്റ്റ് കുമ്പളങ്ങനെ തേങ്ങ ചിരവുന്ന പോലെ ചിരവി വേവിച്ച ശേഷം അതിന് നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ ചണ്ടി മാത്രം എടുക്കണം. അപ്പോൾ നമ്മൾ ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്ര മധുരം പറഞ്ഞാൽ, ഓരോരുത്തരുടെ താല്പര്യം പോലെ നമുക്ക് എത്ര ആവശ്യത്തിന് മധുരം പറഞ്ഞ് അത്ര പഞ്ചസാര എടുക്കാം. എന്നിട്ട് അതൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യണം. കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. അതിൽ വെള്ളമോ ഒന്നും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. പഞ്ചസാരനെ മാത്രം നന്നായിട്ട് ഷുഗർ സിറപ്പാക്കി എടുക്കണം. മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ കരിയാൻ വിടാൻ പാടില്ല. പിന്നെ പാത്രത്തിൽ കാണുന്നൊരു മാർക്ക്, അത് ഉമ്മൻ്റെ കുക്കിങ്ങിൽ ഉണ്ടാവുന്ന ഓരോ മിസ്റ്റേക്കുകളും പാത്രത്തിൽ വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് നമ്മുടെ പഞ്ചസാര കണ്ടില്ലേ ഇങ്ങനെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ട് മെൽറ്റായി കിട്ടണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് നമ്മുടെ പഞ്ചസാര മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ച കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ നമ്മൾ വേവിച്ച് വെച്ച കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാരയുടേത് കുമ്പളങ്ങയിൽ എല്ലാവരുടെയും നല്ലപോലെ പിടിച്ച് കുമ്പളങ്ങ ഇതിലേക്ക് ഇടുന്ന നന്നായിട്ട് വറ്റി വരും. വയൻ്റെ കുറച്ചായി വരും, ഇതിൻ്റെ പകുതി അളവാകും. നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ നിറയെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്കതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി കൂടി നമുക്ക് കിട്ടില്ല ഉണ്ടാക്കി അവസാനം വരുമ്പോൾ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത്തിരി കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു റെഡ് കളറിലായിട്ടുള്ള ഫുഡ് കളർ ഇത്തിരി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വീറ്റിന് ഒരു റെഡ് ഡിഷ് കളർ ഉണ്ടാവുക. ഈ സംഭവം ഞങ്ങളുടെ പാലക്കാട് സൈഡിലാണ്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഐസ്ക്രീം, ജിലേബി, പിന്നെ കേസരിയൊക്കെ പോലെ ഉണ്ടാവില്ലേ, അതുപോലെ നമ്മുടെ കല്യാണത്തിൽ ഫുഡിൻ്റെ ഒപ്പം കൊടുക്കണ ഒരു സ്വീറ്റാണിത്. ഇത് നമുക്ക് കുഞ്ഞുകുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഫുഡ് കളർ അധികം യൂസ് ആക്കാണ്ടിരുന്നാൽ മാത്രം മതി. അതർവൈസ് ഇത് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം ഇത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് ഈ ഇരിക്കണം. അപ്പോഴാണ് ഇത് നമുക്ക് നന്നായിട്ട് വയണ്ടി വരുള്ളൂ. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടില്ലേ ഉമ്മ ഒരു 2 മിനിറ്റ് കൈയെടുത്തപ്പോഴേക്കും സാധനം ലേറ്റായിട്ട് പിടിക്കാൻ തുടങ്ങി. പക്ഷെ ഉമ്മ ഒക്കെ കറക്റ്റാക്കി എടുക്കും, ലെവലായിട്ട് എടുക്കുന്നുണ്ട്. ഉമ്മ ഫുഡ് എക്സ്പേർട്ടാണല്ലോ. അപ്പോൾ ഉമ്മ നന്നായിട്ട് അതിനെ വയറ്റി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായി ഉടച്ച് ഉടച്ച് നമ്മൾ നല്ലപോലെ വയറ്റിയെടുക്കണം. വയറ്റിയെടുത്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ ഇതിലുള്ള വാട്ടർ കണ്ടൻ്റൊക്കെ പോയി നന്നായിട്ട് നമുക്ക് വയൻ്റെ ഒരു ഇത്തിരി തിക്കായിട്ട് വരും. നന്നായിട്ട് വയറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കണ്ടില്ലേ ഇപ്പം ഈ ഒരു പരുവമായി. നമ്മൾ എടുക്കുമ്പോൾ എത്ര എടുത്തതാ, ഇപ്പം കണ്ടില്ലേ അതിൻ്റെ ഹാഫ് കൂടി ഇല്ലാതായി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ വയൻ്റെ വയൻ്റെ വരണം. ഇത് വയൻ്റെ വന്ന് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകും. അതുവരെ നമ്മൾ വയറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഇടയിൽ നമ്മൾ ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മൾ കിസ്മിസും നട്ട്സും കൂടി നമ്മൾ വറുത്തെടുത്തതാണ്. അതിൻ്റെ നെയ്യാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. അതാണ് ഇങ്ങനെ മെൽറ്റായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ സ്വീറ്റ്
ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. സിമ്പിളാണ് ഉണ്ടാക്കാൻ, എളുപ്പത്തിൽ ഉണ്ടാക്കുക. പക്ഷെ ഇത്തിരി കുമ്പളങ്ങ ചിരവാനും അതുപോലെ തന്നെ വേവിച്ച് പിഴിഞ്ഞെടുക്കാനും ഇത്തിരി പണിയാണ് മാത്രമേ ഉള്ളൂ. അതർവൈസ് ബാക്കി നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ നമ്മുടെ സ്വീറ്റ് ഈ പാത്രത്തിൽ നിന്ന് ഒരു വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. കണ്ടില്ലേ ഇതാണ് നമ്മുടെ സ്വീറ്റിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ ബൗളിലേക്ക് മാറ്റി മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന പോലെയല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എളുപ്പം വീട്ടിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ ഹൽവ പോലെ മൈദയോ അങ്ങനെ മിക്സാക്കിയിട്ടൊന്നും ഹാംഫുള്ളായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.